തങ്ങളുടെ എം ബി എ കാണാനേ കിട്ടുന്നില്ലെന്നാണ് വയനാട്ടുകാരുടെ ഒരു പരാതി. ഒരു കണക്കിന് ആലോചിച്ചാൽ വയനാട്ടുകാരുടെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമല്ലേ എന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ നിന്ന് രാഹുൽജിയെ പ്രലോഭിപ്പിച്ച് കൊണ്ടുവന്ന് വയനാട്ടിൽ മത്സരിപ്പിച്ച് ഭാവി പ്രധാനമന്ത്രിയാണെന്ന് ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകി ഉത്തരേന്ത്യയാകെ ബി ജെ പിക്ക് തീരെഴുതി കൊടുത്തതിൽ നിന്ന് മുല്ലപ്പള്ളി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല സഖ്യത്തിന് ഒഴിഞ്ഞുമാറാനാവില്ല. കേരളത്തിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമായത് ഈ നേതാക്കന്മാരുടെ മണ്ടൻ തീരുമാനമാണെന്ന് ഓർക്കണം. രാഹുൽ ഭയന്നോടി എന്ന ബി ജെ പി പ്രചാരണം മതേതര സഖ്യത്തിൻ്റെ പരാജയത്തിനും ബി ജെ പിയുടെ വിജയത്തിനും മുഖ്യ പങ്കുവഹിച്ചു. ഒരു സംശയം വേണ്ട, എം ബി എ കാണാത്തത് കൊണ്ട് ഓഫീസുകൾ അടിച്ചുപൊളിക്കുകയല്ല വേണ്ടത്. ജനാധിപത്യ രീതിയിൽ ഏതെല്ലാം സമരമുറകളുണ്ട്? വയനാട്ടുകാരോട് അന്നേ പലരും പറഞ്ഞതാ ദേശീയ നേതാവിനെ വിജയിപ്പിച്ചാൽ കാണാനേ കിട്ടില്ല എന്ന്. നമ്മുടെ നാട്ടിലുള്ള നമുക്ക് ഇപ്പോഴും എപ്പോഴും കാണാൻ പറ്റുന്ന നമുക്കിടയിലുള്ള ഒരാളെ, അതാരോ ആയിക്കോട്ടെ, അവരെ ആരെങ്കിലും വിജയിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് വാഴ വയ്ക്കേണ്ട വല്ല കാര്യവുമുണ്ടായിരുന്നു. ഹാ കഷ്ടം, ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു അമ്മാത്തട്ട് എത്തിയതുമില്ല എന്ന അവസ്ഥയിലാണ് ഇന്ന് വയനാട്ടുകാർ. ഇപ്പോൾ പ്രധാനമന്ത്രിയാകുമെന്ന് വിചാരിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളെ ഒരു നോക്ക് കാണാൻ മഷിയിട്ട് നോക്കേണ്ടി വരുന്ന ഗതികേടെ നോക്കണേ. ജനാധിപത്യത്തിൻ്റെ ഒരു പോക്ക്. ഏതായാലും അടുത്ത ദിവസം തന്നെ വയനാട് സന്ദർശിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടെ സന്ദർശിക്കാൻ കാരണമാകുന്നത് LDFും.